അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നതോടുകൂടി ലോകരാജ്യങ്ങൾ, ലോക ഹിന്ദുമത വിശ്വാസികളും നിരവധി വിനോദസഞ്ചാരികളും അയോധ്യയെ ലക്ഷ്യമാക്കി ഇനി യാത്ര തിരിക്കുമെന്നും ഒരുപാട് നേട്ടം സ്വന്തമാക്കാനായി നമ്മുടെ രാജ്യത്തിന് സാധിക്കുമെന്നുമാണ് ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അയോധ്യയിൽ ഒരു രാമക്ഷേത്രം മാത്രമല്ല, പലവിധ വികസന പദ്ധതികളും സർക്കാർ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ്റെ രൂപം മാത്രമല്ല, പേരുൾപ്പെടെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. സ്റ്റേഷനിലും നിരവധി അത്ഭുതങ്ങളാണ് കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തുകയും പലവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യും എന്നുള്ളത് ഇവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഇതിലേറെ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോലും കഴിയാത്ത അപാര ധൈര്യമാണ് ഇപ്പോൾ മോദി കാട്ടിയിരിക്കുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ അദ്ദേഹം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടെത്തിയപ്പോൾ ഉജ്ജൽ യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ ഒരു സാധാരണ സ്ത്രീയുടെ വീട്ടിലെത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. ആ വീട്ടിലേക്ക് പ്രധാനമന്ത്രി നടന്നു കയറുന്ന ദൃശ്യങ്ങൾ, ചിലർ ഫോണിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തിയെന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിരിക്കുന്നു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയത്. അദ്ദേഹം ഇന്ന് റോഡ് ഷോയിലൂടെ പോയതും നിരവധി ആളുകളെ അഭിസംബോധന ചെയ്തതുമൊക്കെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെയായിരുന്നാലും പ്രധാനമന്ത്രി കൃത്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ മറക്കാറില്ല. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രധാനമന്ത്രിയായി തന്നെയാണ് ഏവരും വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രിയുമായുള്ള താരതമ്യപ്പെടുത്തൽ പലരും നടത്തുന്നത്, പ്രത്യേകിച്ച് BJP പ്രവർത്തകർ. അതിനിടയിലാണ് അപ്രതീക്ഷിത ഗൃഹസന്ദർശനം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മീരാമഞ്ചരി എന്ന ഒരു യുവതിയുടെ വീട്ടിലേക്കാണ് പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായി കയറി ചെന്നത്. പ്രധാനമന്ത്രി തന്നെ വീട്ടിലേക്ക് വരുന്ന കാര്യം മീര പോലും അറിഞ്ഞില്ല എന്നാണ് ദേശീയ മാധ്യമത്തോട് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു നേതാവ് എത്തുന്നു എന്നുള്ളൊരു കാര്യം അറിയായിരുന്നു, പ്രധാനമന്ത്രി എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് മീര പറയുന്നത്. ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകളും അവിടെ നടത്തിയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ തന്നെ ഞെട്ടിയെന്നാണ് പറയുന്നത്. അദ്ദേഹം വീട്ടിലെത്തി തന്നോടും തൻ്റെ കുടുംബത്തോടുമൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുകയും ചെയ്തു. ഉജ്ജൽ യോജന പദ്ധതിയിലൂടെ തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും തനിക്ക് ലഭിച്ച ഗുണഫലങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞുവെന്നാണ് മീര പറയുന്നത്. ഇനി വീട്ടിൽ എന്തൊക്കെ പാചകം ചെയ്തു എന്നുള്ള വിവരം ചോദിച്ചു. അതിനുള്ള മറുപടിയായി ചോറും ദാലും പച്ചക്കറികളുമൊക്കെ ഉണ്ടെന്നുള്ള മറുപടിയും നൽകി. പിന്നീട് അദ്ദേഹം ഒരു ചായ ഇട്ട് തരാമോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ചായയും ഇട്ട് നൽകിയെന്നാണ് മീര പറയുന്നത്. പ്രധാനമന്ത്രിയെ കണ്ടതിലുള്ള അതിയായ സന്തോഷം ഇതോടൊപ്പം തന്നെ മീര പറയുന്നുണ്ട്. ഒപ്പം വീട് വച്ചിരിക്കുന്നതും PM ആവാസ് യോജന പദ്ധതിയിലൂടെ തന്നെയാണെന്നും പ്രധാനമന്ത്രിയെ ഇവർ അറിയിച്ചിട്ടുണ്ട്.